പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി. പ്രിയ സഹോദരരെ, നവംബർ 2-ാം തീയതി സകല മരിച്ച വിശ്വാസികളുടെയും സ്മരണ ദിനമായിന്ന് ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് കത്തീഡ്രൽ സിമിത്തേരി ചാപ്പലിൽ നിന്നുള്ള ദിവ്യബലിയാണിത്. ഭാഗ്യ സ്മരണാർഹനായ ബെനഡിക്ട് 15-ാമൻ പാപ്പായാണ് സകല മരിച്ച വിശ്വാസികളുടെയും സ്മരണ കത്തോലിക്ക സഭയിൽ സാവത്തികമായി പ്രഖ്യാപിച്ചത്. ആ കാലം മുതൽ ഇന്നുവരെ സഭയിൽ പരേത സ്മരണ നവംബർ 2-ാം തീയതി നാം ആചരിച്ചു പോരുകയാണ്. സഭയുടെ പ്രബോധനമനുസരിച്ച് വിജയസഭ, സഹനസഭ, സമരസഭ എന്ന് മൂന്നായിട്ട് തിരിക്കാറുണ്ട്. വിജയസഭ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നലെ ആഘോഷിച്ച ദിനത്തിൻ്റെ സ്മരണയാണ്, വിശുദ്ധരുടെ സമൂഹത്തെയാണ് വിജയസഭ എന്ന് പറയുന്നത്. സ്വർഗീയ സൗഭാഗ്യം അനുഭവിക്കുന്നവർ. രണ്ടാമത്തേതാണ് സഹനസഭ, അതാണ് ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ആ ഒരു സമൂഹത്തെയാണ് നമ്മൾ സഹനസഭ എന്ന് പറയുന്നത്. സമരസഭ എന്ന് പറഞ്ഞാൽ തീർത്ഥാടന സഭയാണ്, നമ്മളാണ്. ഇന്നേ ദിവസം സഹനസഭയെ ആണ് നാം സ്മരിക്കുക. വളരെ പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം മൂലം വേർപിരിഞ്ഞു പോയ സകലരെയും നാം ഈ ദിവ്യബലിയിൽ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. അവിടെ ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഇടവകയിൽ നിന്ന് ഈ വർഷം 48 പേരോളമാണ് നിര്യാതരായത്. കോവിഡ് കാലത്ത് മരണപ്പെട്ടത് 37 പേരാണ്. അതിൽ ഒരാൾക്ക് മേരി പീറ്റർ എന്ന് പറയുന്ന സഹോദരിക്കാണ് കോവിഡ് പോസിറ്റീവായത് മരണസമയത്ത്. വളരെ പ്രത്യേകമായിട്ട് അവരെ എല്ലാവരെയും നമുക്ക് സ്നേഹപൂർവം ഈ ബലിയിൽ ഓർക്കാം. അതുപോലെ തന്നെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണം മൂലം വേരി പിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും എല്ലാം കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ബലി കർത്താവിന് സ്വീകാര്യമായ ബലിയായി തീരാൻ നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ച് ഏറ്റുപറയാം.
സർവശക്തനായ ദൈവത്തോടും സഹോദരേ നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു. എന്തെന്നാൽ ചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എന്റെ പിഴ, എന്റെ പിഴ, എന്റെ വലിയ പിഴ. ആകയാൽ നിത്യേന്ദ്രികയായ പരിശമറിയത്തോടും എല്ലാ മാലാക്കന്മാരോടും വിശുദ്ധരോടും സഹോദരേ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ, തർക്കപ്പെട്ട എന്റെ അസ്ഥിപഞ്ജരം സന്തോഷത്താൽ പുളകമണിയും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിന് ഒത്തുവിധമെന്റെ മേൽ കൃപയുണ്ടാകണമേ. അങ്ങയുടെ കൃപാധിക്യത്താൽ എന്റെ അകൃത്യങ്ങളുമായി ചുകളണമേ. എന്റെ കുറ്റങ്ങൾ നിശേഷം കഴുകി കളയണമേ. എന്റെ പാപത്തിൽ നിന്നെ വിടിപ്പാക്കണമേ. എന്റെ അകൃത്യങ്ങൾ ഞാൻ അറിയുന്നു, എന്റെ പാപം സദാ എന്റെ മുൻപിലുണ്ട്. കർത്താവേ, എനിക്കെതിരായി ഞാൻ പാപം ചെയ്തു, അങ്ങയുടെ സന്നിധിയിൽ ഞാൻ തിന്മ ചെയ്തു പോയി. അങ്ങയുടെ വിധി നീതിയുക്തമാണ്, എന്നെ ശിക്ഷിക്കുമ്പോൾ അങ്ങ് തികച്ച നീതിമാൻ തന്നെ. ഞാൻ പിറന്നത് അമ്പരത്തിൽ രൂപായപ്പോഴേ ഞാൻ പാപിയാണ്. ഹൃദയപരമാർത്ഥം സന്തോഷിക്കുന്ന എന്റെ അന്തരംഗത്തെ അങ്ങ് ഞാനും ഗ്രഹിപ്പിക്കണമേ. സോപഗുണനെ ശുദ്ധീകരിക്കണമേ. ഞാൻ നിർമ്മലനാകുമെന്നെ കഴുകിയാലും ഞാൻ മഞ്ഞേട്ടേക്കാൾ വെൺമുളവനാകും. ആരുന്നത്തിന്റെയും ആളാവത്തിന്റെ സ്വരം എന്നെ കേൾപ്പിച്ചാലും തകർക്കപ്പെട്ട അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് അങ്ങ് മുഖനിരിക്കണമേ. എന്റെ സ്വലത്തെറ്റുകൾ അങ്ങ് വായിച്ചു കൊള്ളണമേ. ദൈവമേ, നിർമ്മലമായ ഹൃദയനെ സൃഷ്ടിക്കണമേ. ദുരയുത്തത എന്നെ പുനഃസ്ഥാപിക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ നിന്നെ തള്ളിക്കളയരുതേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ നീക്കി കളയുകയും അരുതേ. അങ്ങയുടെ രക്ഷയാകുന്ന ആനന്ദം എനിക്ക് തിരികെ തരണമേ. ഉദാര മനസ്കത എന്നെ നിലനിർത്തണമേ. ദുഷ്ടന്മാരെ വഴികളിൽ ഞാൻ പഠിപ്പിക്കും, പാപികളുടെ അടുക്കിലേക്ക് പിന്തിരിയും. ദൈവമേ, രക്ഷകനായ ദൈവമേ, രക്തഭാവത്തിനെ മോചിപ്പിക്കണം. എന്റെ നാവങ്ങളുടെ നീതി ഉൾഘോഷിക്കും. കർത്താവേ, എന്റെ അധരങ്ങൾ തുറക്കണമേ. എന്റെ അധരങ്ങൾ അങ്ങയുടെ സ്തുതികൾ പാടും. അനനയാഗത്തിൽ അങ്ങ് ആരംഭം കൊള്ളുന്നില്ല. ഹോമയാഗം ഞാൻ സമർപ്പിച്ചാൽ അങ്ങ് സ്വീകരിക്കില്ല. എന്റെ ദൈവമേ, തകർന്ന ഹൃദയമാണ് എന്റെ യാഗം. തകർന്നിറങ്ങിയ ഹൃദയം അങ്ങ് നിരസിക്കയില്ല. ജെറൂസലേമിന്റെ മതിൽ നിർമ്മിച്ച കർത്താവേ, സിയോനോട് കൃപ ചെയ്യണമേ. അപ്പോൾ അങ്ങർഗമായ യാഗങ്ങളും കാഴ്ചകളും സ്വീകരിക്കും. അപ്പോൾ അങ്ങയുടെ പെരുപിടത്തിൽ അവർക്ക് ആളുകളെ സമർപ്പിക്കും. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, തകർക്കപ്പെട്ട എന്റെ അസ്ഥിപഞ്ജരം സന്തോഷത്താൽ പുളകമണിയും. കർത്താവേ, അങ്ങാണ് എന്റെ ആത്മാവിനെ ശൂന്യതയിൽ രക്ഷിച്ചിരിക്കുന്നത്. എന്റെ ആയുസിന് മധ്യാഹ്നത്തിൽ പാതാളവാതക്ക് എത്തിയിരിക്കുന്ന ഇനിയുള്ള കാലമെല്ലാം ഞാൻ അവിടെ ആയിരിക്കും. ദേശത്തെ കർത്താവിനെ ഞാൻ കാണുകയില്ല. ശാന്തമായി വസിക്കുന്നൊരുവിനെ ഇനി ഒരിക്കലും ദർശിക്കുകയില്ല. എന്റെ വീടെ കൂടാരം പോലെ പൊളിച്ചു നീക്കപ്പെടുകയാണ്. നെയ്ത്തുകാരന്റെ വാവ് പോലെ എന്റെ ആയുസ് വിച്ഛേദിക്കപ്പെട്ടു. ആദികളിൽ തന്നെ അവിടെ നിന്നെ വെട്ടി മാറ്റി ഒരു ആപകൽ കഴിയും മുമ്പേ അങ്ങനെ കന്യം വരുത്തുമായിരുന്നു. പ്രഭാതം വരെ ഞാൻ പ്രത്യാശിച്ചു. അവിടെ സമൂഹത്തെ പോലെ എന്റെ അസ്ഥികളെല്ലാം തകർത്തു. ഒരു രാവും പോലെയും കഴിയും മുമ്പേ അങ്ങനെ കന്ത്യം വരുത്തുമായിരുന്നു. കുരുവിനെ പോലെ ഞാൻ തിരിച്ചു, പ്രാവിനെ പോലെ ഞാൻ കുറുകി. എന്റെ കണ്ണമേൽപ്പെടുന്നു ക്ഷീണിച്ച്. കർത്താവ്, ഞാൻ ഞെരുക്കപ്പെടുന്നു, അങ്ങനെ ഉത്തരം നൽകണമേ. കണ്ടാലും സമാധാനത്തിൽ കൂടി എന്റെ കഷ്ടപ്പാട് എത്ര കഠിനം. എന്റെ സകല പാപങ്ങളും പ്രയിലേക്ക് തള്ളിയതിനാൽ നാശക്കുഴി നിങ്ങൾ സ്നേഹപൂർവ്വം രക്ഷിച്ചിരിക്കുന്നു. പാതാളം അങ്ങേ ശ്രദ്ധിക്കുന്നില്ല, മരണം അങ്ങേ വാഴ്ത്തുന്നില്ല. കുഴിയിലേക്ക് ഇറങ്ങുന്നവർ അങ്ങയുടെ വിശ്വസ്ത പ്രത്യാശിക്കുന്നുമില്ല. ഇന്ന് ഞാൻ ചെയ്യുന്നത് പോലെ ജീവനുള്ളവൻ അതേ ജീവനുള്ള മാത്രം അങ്ങയെ ശ്രദ്ധിക്കും. പിതാവ് മക്കളെ അങ്ങയുടെ വിശ്വസ്ത അറിയിക്കും. കർത്താവിനെ രക്ഷിക്കണമേ. കർത്താവിന്റെ ആലയത്തിൽ കീർത്തനങ്ങൾ പാടും. കർത്താവേ, ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങാണ് എന്റെ ആത്മാവിനെ ശൂന്യതയിൽ നിന്ന് രക്ഷിച്ചിരിക്കുന്നത്. ജീവിതകാലം ഞാൻ കർത്താവിനെ പാടിപ്പുകഴുത്തും. എന്റെ ആത്മാവേ, കർത്താവിനെ സ്തുതിക്കുക. എന്റെ ജീവിതകാലമെല്ലാം കർത്താവിനെ ഞാൻ സ്തുതിക്കും. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം പാടും. നിങ്ങൾ പ്രഭുക്കന്മാരെ ആശ്രയിക്ക്. ലക്ഷ്യം കഴിയാത്ത മനുഷ്യന് അഭയം തേടരുത്. ശ്വാസം പോയി കഴിയുമ്പോൾ മണിലേക്ക് മടങ്ങുന്ന അന്ന് അവന്റെ ലക്ഷ്യങ്ങളെല്ലാം നശിക്കും. യാക്കോബിന്റെയും സഹായമായിട്ടുള്ളവനും തന്റെയുമായ കർത്താവിൽ ശരണം വയ്ക്കുന്നവനും അനുഗ്രഹീതനാണ്. അവിടുന്ന് ആകാശവും ഭൂമിയും സമുദ്രവും അവരുള്ള സമസ്തവും സൃഷ്ടിച്ചു. അവിടുന്ന് നീക്കി വിശ്വസ്തനാണ്. മഴത്തേക്ക് ന്യായം പാലിച്ചു കൊടുക്കുന്നു. വിശക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്നു. കർത്താവ് ബന്ധനസരെ
സംരക്ഷിക്കുന്നു. എന്നാൽ ദുഷ്ടന്റെ വഴി ഓർത്തവണ മറിക്കുന്നു. കർത്താവ് നിത്യമായി വാഴും. സിയോനെ നിന്റെ ദൈവം തലമുറതോറും വാഴും. കർത്താവേ ഇവർക്ക് നിത്യവിശ്രാന്തി നൽകണമേ. ദേശങ്ങളുടെ മേൽ പ്രകാശിക്കുകയും ചെയ്യട്ടെ. ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനെ പാടിപ്പോഴ്ത്തും. കർത്താവി കനിയണമേ ക്രീസ്തുവി കനിയണമേ ക്രീസ്തുവി കനിയണമേ കർത്താവി കനിയണമേ കർത്താവി കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങ് ഏകജാതൻ മരണത്തിനുമേൽ വിജയം വരിച്ച് സ്വർഗീയ തലത്തിലേക്ക് എത്തിച്ചേരാൻ അങ്ങ് ഇടയാക്കിയല്ലോ. ഈ ജീവിതത്തിൻ്റെ നശ്വരത കീഴടക്കി ഉടയവനും രക്ഷകനുമായ അങ്ങയെ നിത്യമായി ധ്യാനിക്കാൻ അങ്ങയെ മരണമടഞ്ഞ ദാസർക്ക് അനുഗ്രഹം നൽകണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. വെളിപാടിന്റെ പുസ്തകത്തിൽ നിന്ന്. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. ആദ്യത്തെ ആകാശവും ആദ്യത്തെ ഭൂമിയും കടന്നുപോയി. കടലും അപ്രത്യക്ഷമായി. വിശുദ്ധ നഗരമായ പുതിയ ജെറുസലേം ഭർത്താവിനായി അണിഞ്ഞൊരുക്കിയ മണവാട്ടിയെ പോലെ സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോട് കൂടെ. അവിടുന്ന് അവരോടൊത്ത് വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോട് കൂടെ ആയിരിക്കുകയും ചെയ്യും. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണുനീർ തുടച്ചു നീക്കും. ഇനി മരണം ഉണ്ടായിരിക്കുകയില്ല. ഇനിമേൽ ദുഃഖമോ മുറവിളിയോ വേദനയോ ഉണ്ടാവുകയില്ല. പഴയതെല്ലാം കടന്നുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ പറഞ്ഞു, ഇതാ സകലവും ഞാൻ നവീകരിക്കുന്നു. സംഭവിച്ചു കഴിഞ്ഞു. ഞാൻ ആൽഫയും ഒമേഗയുമാണ്, ആദിയും അന്തവും. ദാഹിക്കുന്നവന് ജീവജലത്തിന്റെ ഉറവയിൽ നിന്ന് സൗജന്യമായി ഞാൻ കൊടുക്കും. വിജയം വരിക്കുന്നവന് ഇവയെല്ലാം അവകാശമായി ലഭിക്കും. ഞാനവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. കർത്താവിന്റെ വചനം. കർത്താവേയാഴത്തിൽ നിന്നുമിപ്പോൾ ആർത്തരായി കീഴുന്നു പാപിയാം ഞാൻ. കർത്താവേ എൻ ശബ്ദം കേൾക്കണമേ. അൻപോടെ പ്രാർത്ഥന കൈക്കൊള്ളണേ. പാപങ്ങളെല്ലാം നിയോർത്തിടും. എന്റെ പിതാവിനാൽ അനുഗ്രഹിച്ചേ വരുവിൻ. ലോകാരംഭം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം കൈവശമാക്കിക്കൊള്ളുവിൻ.
കർത്താവ് നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ നിന്ന് കർത്താവേ അങ്ങേയ്ക്ക് മഹത്വം. അക്കാലത്ത് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിക്കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്കറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കലേക്ക് വരുന്നില്ല. കർത്താവിൻ്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. മഹിമയിൽ വാഴും രക്ഷകനീശു, മരണമടഞ്ഞ സഹോദരരെ, നിൻ തിരുകൃപയാൽ ശിക്ഷാവിധി നിന്നു കരീറ്റ കനിയിളമേ. മഹിമയിൽ വാഴും രക്ഷകനീശു, മരണമടഞ്ഞ സഹോദരരെ, ഇരുളിൽ നിന്നും ഉയർത്തി ഇവരിൽ നിത്യവെളിച്ചം തൂക്കണമേ. ഇരുളിൽ നിന്നും ഉയർത്തി ഇവരിൽ നിത്യവെളിച്ചം തൂക്കണമേ. നിന്തിരുരക്തം വിലയായി നൽകി നീ വീണ്ടെടുത്തവരല്ലോ നാഥ, നീ വീണ്ടെടുത്തവരല്ലോ. മഹിമയിൽ വാഴും രക്ഷകനീശു, മരണമടഞ്ഞ സഹോദരരെ. പ്രിയ സഹോദരരെ, നമ്മൾ അർപ്പിക്കുന്ന ഈ ബലി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്ക് മഹിമയ്ക്കും, നമ്മുടെയും അവിടുത്തെ തിരുസം മുഴുവൻ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ക്രിസ്തുവിൽ നിദ്രപാപിക്കുന്ന അങ്ങേ സകല ദാസർക്കു വേണ്ടി അർപ്പിച്ച കാഴ്ച ദ്രവ്യങ്ങൾ കനിവോടെ സ്വീകരിക്കണമേ. അങ്ങനെ നിസ്തുലമായ ഈ ബലി വഴി മരണത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്ന് മോചിതരായി നിത്യജീവൻ അവർ അർഹരാകുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുങ്ങണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. ഞങ്ങളുടെ അയോഗ്യതകളാണ് ഞങ്ങൾ നശിക്കുന്നതെങ്കിലും പാപം മൂലം മരണത്തിൻ്റെ പിടിയിലമർന്ന് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ വിജയത്താൽ വീണ്ടെടുക്കപ്പെട്ട് അവിടത്തോടുകൂടി ജീവിതത്തിലേക്ക് തിരികെ വിളിക്കപ്പെട്ടിരിക്കുന്നത് അങ്ങേ കാരുണ്യത്താലും കൃപയാലുമാണല്ലോ. ആകയാൽ സ്വർഗീയ ശാക്തന്മാരോടുകൂടെ അങ്ങേ മഹിമയ്ക്ക് മുമ്പിൽ അനവരതം പ്രവർത്തിച്ചുകൊണ്ട് ഭൂമിയിൽ നിരന്തരം അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. സൈന്യങ്ങൾ തന്നെ കർത്താവേ.
ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങി മഹിമകളാ നിറഞ്ഞു മഹിയും പിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം തന്നിനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവേ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായി അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങയെ പുത്രനാടിയ കർത്താവുമായ യേശുക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന് ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങയെ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമ്മൽ കാഴ്ചകൾ അതേ ആത്മാവാൽ പ്രവർത്തികരിക്കാൻ കഴിയണമേ. അങ്ങനെ ഇവ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടെ നിന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നത് വരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉറപ്പിയങ്ങൾ ഏറ്റു പറയുന്നു. അതിനാൽ കർത്താവേ, അങ്ങേ പുത്രന്റെ രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണം ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാവനവുമായി ഈ ബലി കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കാൻ പാർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരൻ്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിലെ ഒരു ശരീരവും ഒരു ആത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായൊരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊത്ത് അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യാ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാ മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപിതാവിനോടും അനുരഹിതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടുമൊത്ത് അങ്ങേ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തര മാധ്യസ്ഥത്താൽ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ഈ ബലി സർവലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയോടും
ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് കരിയിൽ മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദ്യഗണത്തോടും സന്യസ്തരോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുമ്പ് നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടറിയണമേ. കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും ഇന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യ ഉപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്വനായ പിതാവേ, അങ്ങേ നാമം പൂജിതമാണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അന്നൊന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ, ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ, ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാൾ നൽകണമേ, അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തിക്കാൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കഴിയണമേ. എന്നൊന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ദുഃഖത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൽ കുഞ്ഞാടി ഞങ്ങൾക്ക് ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യകുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട നാം അനുഗ്രഹീത. കർത്താവേ, അങ്ങേൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, അങ്ങൊരു വാക്കു തിരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവസവും പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ തിരുശരീരവും തിരുരക്തവും അന്നത്തെ ജീവിതത്തിന് അർഹരാക്കുമാറാകട്ടെ.
परम स्नेह रूपने करुण तन कड़ले अरिकिल अरिकिल चेर्नु ना तव पदम पुल्का तव पदम पुल्का परम स्नेह रूपने करुण तन कड़ले अरिकिल अरिकिल चेर्नु ना तव पदम पुल्का तव पदम पुल्का पारिलेन्ने उयर्तिडम कुरिशदन्नालम पारिलेन्ने उयर्तिडम കുരിശതെന്നാലും ഉയരുമെന്നതരങ്ങളിൽ നിൻ സ്തുതി ഗീതം ഉയരുമെന്നതരങ്ങളിൽ നിൻ സ്തുതി ഗീതം നിൻ സ്തുതി ഗീതം परम स्नेह रूपने करुण तन कड़ले अरिकिल अरिकिल चेर्नु ना तव पदम पुल्का तव पदम पुल्का കർത്താവരുളി ചെയ്യുന്നു, ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവരും മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവൻ നിത്യമായി മരിക്കുകയില്ല. കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടം തന്നെ സന്ദർശിക്കുകയും അവർക്ക് രക്ഷപ്രദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളെ വിവരക്കുന്നവർ നമ്മെ രക്ഷിക്കുമെന്നും നമ്മുടെ പിതാക്കന്മാരോട് കാരുണ്യം കാണിക്കുമെന്നും തൻ്റെ വിശുദ്ധ വാഗ്ദാനം അനുസ്മരിക്കുമെന്നും തൻ്റെ വിശുദ്ധരായ പ്രവാചകന്മാരുടെ അധരങ്ങൾ വഴി ആദ്യം മുതൽക്കേ അവിടുന്ന് അള്ളി ചെയ്തിട്ടുള്ളതനുസരിച്ച് തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗോത്രത്തിൽ നിന്ന് പ്രഭുവായ രക്ഷകൻ വന്നിരിക്കുന്നു. നമ്മുടെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നാം രക്ഷപ്പെട്ട ശേഷം ആയുഷ്കാലം തിരുമുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടി നിർഭയം ശത്രുക്കൾ ചെയ്യുവാൻ നമുക്ക് കൃപ ചെയ്തല്ലണമെന്ന് നമ്മുടെ പിതാവായ അബ്രഹാമോട് ചെയ്ത വാഗ്ദാനം അവിടെ നിറവേറ്റിയിരിക്കുന്നു. കുഞ്ഞ് അത്യുന്നതിൻ്റെ പ്രവാചകൻ നീ വിളിക്കപ്പെടും, കർത്താവിന് വഴിയൊരുക്കാൻ നീ അവിടുത്തെ മുമ്പേ പോകും, പാപമോചനം വഴിയുടെ രക്ഷ നിരഞ്ജനത്തെ അറിയിക്കും. അന്ധകാരത്തിലും മനത്തിലും ഇരിക്കുന്നവർക്ക് പ്രകാശം വീശി സമാധാന പാതകൾ സുരക്ഷിതമായി നയിക്കാൻ പുണ്യത്തിൽ വിശ്വസങ്ങളെ സന്ദർശിച്ചത് കർത്താവിന്റെ ഇവർക്ക് നിത്യ വിശ്രാന്തി നൽകണമേ. പ്രകാശിക്കുകയും ചെയ്യട്ടെ. കർത്താവ് അരുളി ചെയ്യുന്നു, ജീവനും പുനരുദ്ധാനവും ഞാനാകുന്നു. എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. എന്നിൽ വിശ്വാസമർപ്പിച്ച് ജീവിക്കുന്നവൻ നിത്യമായി മരിക്കുകയില്ല. നവംബർ 2-ാം തീയതി സകല പരേതസ്മരണ ദിനമായ ഇന്ന് നിലവിലുള്ള കോവിഡ് നിയമങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ തിരുക്കർമ്മങ്ങൾ നടത്തുവാനായിട്ട്. നമ്മുടെ ഇനിയുള്ള പരിപാടികൾ ഇപ്രകാരമായിരിക്കും. കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ ഇവിടെയുള്ളവർ അവരവരുടെ കുഴിമാടങ്ങളുടെ അടുത്ത് പോയി നിൽക്കുക. ഞങ്ങൾ 3 അച്ഛന്മാരും എല്ലാ കുഴിമാടങ്ങളുടെ അടുത്ത് വന്ന് കുഴിമാടങ്ങൾ വെഞ്ചരിക്കും പൊതുവായിട്ട്. അതിനുശേഷം പള്ളിയിൽ വന്നിരുന്ന് നിങ്ങളിവിടെ കൊടുത്തിട്ടുള്ള റെസ്പോൺസുകൾ ഞങ്ങളിവിടെ ഇരുന്ന് പാടും, പ്രാർത്ഥിക്കും. അത് ഉച്ചയ്ക്ക് 1 മണി വരെ തുടരും.
അത് കഴിഞ്ഞ് 3 മണി മുതൽ വീണ്ടും പള്ളിയിൽ റെസ്പോൺസ് ആരംഭിക്കും. 6 മണിക്ക് കുർബാനയോടുകൂടി സിമിത്തേരി പൂട്ടും. സന്ധ്യയ്ക്ക് ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. 7 മണി വരെയാണ് നമ്മുടെ സമയം. 7 മണിയോടുകൂടെ സിമിത്തേരിയുടെ ഗേറ്റ് പൂട്ടും. ഈ സമയത്ത് നിങ്ങൾ കുറേശ്ശെ ആൾക്കാർക്ക് വന്ന് അവരവരുടെ കുഴിമാടങ്ങളിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ച് നിങ്ങൾ പോകണം. തിരക്കോടുകൂടി ഇവിടെ നിൽക്കാൻ പാടില്ല. 20 പേരെയാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത് ഒരു സമയത്ത് സിമിത്തേരിയിൽ ഉണ്ടാകാവുന്ന. ആയതുകൊണ്ട് കഴിയുന്നതും വരുന്ന ആൾക്കാർ അവരവരുടെ കുഴിമാടങ്ങൾ പോയി പ്രാർത്ഥിച്ച് തിരിച്ച് പോകേണ്ടതാണ്. വൈകുന്നേരം 6 മണിക്കൊരു കുർബാനയുണ്ട്. ഞങ്ങൾ 3 അച്ഛന്മാരും കൂടി ആ കുർബാന ചൊല്ലും. അതിനുശേഷം നമ്മൾ സിമിത്തേരി പൂട്ടും. അപ്പോൾ സന്ധ്യ ആയിട്ടുണ്ടാവും. നമ്മൾ യാതൊരു തരത്തിലും ഈ വർഷം സിമിത്തേരിയിൽ ലൈറ്റൊന്നും ഇടാത്തത് മറന്നുപോയത് കൊണ്ടല്ല എന്ന് നിങ്ങൾക്കറിയാം. മനഃപൂർവ്വമാണ്. കാരണം ലൈറ്റൊക്കെ ഇട്ടാൽ വീണ്ടും ആൾക്കാർ അവിടെ നിൽക്കും. അതിനുള്ള അവസരം ഉണ്ടാകരുത്. സന്ധ്യയായാൽ നമുക്ക് കൂടാതെ 144 അവർ പറഞ്ഞനുസരിച്ച് വ്യക്തിപരമായിട്ട് അവർ കേസെടുക്കും. 10,000 രൂപ ഫൈനടിക്കും. നമ്മൾ നിയമങ്ങൾ തെറ്റിച്ചാലെന്നാണ് ഒരാൾക്ക്. ആയതുകൊണ്ട് ഇവ കാര്യങ്ങളെല്ലാം മനസ്സുവെച്ചുകൊണ്ട് ഈ വർഷം ഏതായാലും ഇങ്ങനെ പോകട്ടെ എന്ന രീതിയിൽ എല്ലാവരും ഇതോടുകൂടി സഹകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട് മഹത്വത്തോടെ ഉദ്ധാനം ചെയ്ത അങ്ങ് ഏകജാതൻ്റെ കൂതാശ സ്വീകരിച്ച് ഞങ്ങൾ അങ്ങയെ ദാസർക്ക് വേണ്ടി അങ്ങയോട് ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. അങ്ങനെ പ്രസവരഹസ്യങ്ങളാൽ ശുദ്ധീകരിക്കപ്പെട്ട് വരാനിരിക്കുന്ന ഉദ്ധാനത്തിൻ്റെ ദാനത്താൽ ഇവർ മഹത്വപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുജയിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ സമാധാനത്തിൽ പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. സുർഗകവാടം തുറക്കു നാഥകാരുണ്യവായ്പോടെ തൂക്കു നിൻ വിളി കേട്ടങ്ങു വന്ന നിൻ്റെ ദാസരെ സന്നി